കയ്യിലെ വലല്ലടാ തപ്പിയിട്ടൊരു ഒരു തന്നെ. നമസ്കാരം ചേട്ടാ, ഞാൻ നിങ്ങളുടെ വിനോദ് പാലിശ്ശേരി. അപ്പോൾ ഇന്ന് ഒരു ഒഴിവ് ദിവസമാണ്. അപ്പോൾ നമ്മുടെ ചേട്ടനും കൂട്ടുകാരൊക്കെ ഇവിടെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ മീൻ കിട്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ആ മീനെ നിങ്ങൾക്ക് കാണിച്ച് തരണ്ടേ. കുറേ പിരാല് കിട്ടിയിട്ടുണ്ട്, കിലോപ്പി കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ വളർത്തു മീനായ ഗൗരാമി, പിന്നെ എന്താ ഷക്കർ, അങ്ങനത്തെ കുറേ മീനുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മീനുകളെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കാണാം. പിടിച്ചടാ അവന് വാ. പ്രിയപ്പെട്ട മീൻ വളർത്തുകാരെ, നിങ്ങൾ മീൻ വളർത്തുമ്പോൾ പരമാവധി നിങ്ങളുടെ ടാങ്കിലോ അങ്ങനെ അല്ലെങ്കിൽ ഇതിലൊക്കെ വളർത്താൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ശുദ്ധജലം മത്സ്യങ്ങൾക്ക് ഒരു ഭീഷണിയാണ് നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഈ എന്താ പറയുക, അതിൻ്റെ പേരെന്താ? ചക്കർ. ഈ ചക്കറിനെ കുറിച്ച് പറയാൻ നമ്മുടെ മൂത്ത മീൻപിടുത്തക്കാരൻ ഉണ്ട്. പറയുമ്പോൾ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഒന്നുമില്ല, മീനുകളൊക്കെ നശിച്ചു പോവാ. ഈ ചക്കറുള്ള കാരണം ഒക്കെ മുട്ട തിന്ന് അസുഖമുണ്ടല്ലോ. പിടിച്ച മീനുകളാണ് ഇതിപ്പോ. തോടിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നാടൻ മീനൊന്നും കിട്ടില്ല. കിട്ടാളത് മുഴുവൻ ശക്കറാണ്, എടാ ഫുള്ള് ശക്കർ. ശക്കറുകളുടെ കളിയ നമ്മുടെ രാജേണ്ണനെ. എന്തൊക്കെ കിട്ടിയിരുന്നു രാജേണ്ണ? എന്തൊക്കെ കിട്ടിയിട്ടില്ല നോട്ടെ? അറിയില്ല, വെള്ളത്തിൽ പൊങ്കും അറിയുള്ളോ. ആ എന്നിട്ട് കടു കടു. ഈ കടുവിനെ നമ്മുടെ അവിടെ അല്ലാണ്ട് വേറെ ഉള്ള സ്ഥലത്ത് എന്നിട്ട് പറയുന്നറിയോ? കാരി. കാരി
പക്ഷേ ഇത് വെള്ളത്തിന് എടുക്കുമ്പോ മാത്രമേ പ്രശ്നമുള്ളൂ, വെള്ളത്തിന് അടിയിലാവുമ്പോ കുഴപ്പമില്ല ട്ടാ. കുഴപ്പമില്ല, ഓക്കെ. എനിക്ക് കൊമ്പ് പിടിക്കാൻ പേടിയാ, നമ്മുടെ കൂട്ടുകാരൻ വിനോദ് വന്ന് ഓടിക്കും. മനാ വന്ന് വന്നെടുത്ത കടു കുഴപ്പമില്ല ട്ടാ. നമ്മുടെ ചെക്കൻ ഇവിടെ മീൻ പിടിക്കണ്ട്. മോനെ വല്ലതും കിട്ടിയോ? ചാടി ചാടി പോണ്ട് അല്ലേ. നീ എന്തോ ചാനൽ ആദ്യമായിട്ട് കാണാൻ എന്തോ ചെയ്യണമെന്നോ പറയണ്ടെന്ന് പറഞ്ഞ എന്തോ പറഞ്ഞ. എല്ലാം ചെയ്യണം അല്ലേ. അപ്പൊ എല്ലാരും എല്ലാം ചെയ്തോളൂ ട്ടാ. അപ്പൊ നമുക്ക് കിടക്കാനായിട്ടുള്ള മീൻ പിടുത്തൊക്കെ നമുക്ക് ഇനിയും കാണാം. കാണിക്കാം കാണിക്കാം. നിങ്ങളിത് കാണണം കൂട്ടുകാരെ, ഇത് നമ്മുടെ ശുദ്ധജലം തടാകത്തിലൊക്കെ പെറ്റു പെരുകൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ് ഇത്. നമ്മുടെ ശക്കർ എന്ന് പറയും ഈ വളർത്ത് മീനിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ വളർത്തി ചാടി വന്നിട്ട് നമ്മുടെ തോടുകളിലും കുളങ്ങളിലും ഒക്കെ ഇപ്പം ഈ ശക്കര കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇതുകൊണ്ട് ശുദ്ധജല മത്സ്യങ്ങൾക്ക് ഭയങ്കര അപകടമാണ്. ഇത് ഇങ്ങനെ പെറ്റു പെരുകണത് കണ്ടില്ല, നമുക്ക് കാണണ്ടോന്ന് അറിയില്ല. ആർക്കും വേണ്ട, ഇത് പിടിച്ചു കഴിഞ്ഞിട്ട് ഇതിനെ വെറുതെ കളയുക. ഇതിനോണ്ട് ഒരു ഉപകാരവും ഇല്ല. ഇതാണ് പെറ്റുപേരിക്ക് മറ്റുള്ള മീനുകൾക്ക് ഭീഷണിയാവുക. അപ്പം ഇനിയും ഈ മീൻ വളർത്തുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അവരെ മീനുകളൊക്കെ തോട്ടിലിൽ പോവാണ്ട് നോക്കുക, ഇതൊക്കെ ചെയ്യുക. അപ്പം ഗൗരാമിന് കിട്ടിയെന്ന് പറയുന്നുണ്ട് നമുക്ക് നോക്കാം. അവിടെ ഗൗതമി അല്ല, ഗൗരാമി. കയ്യിൽ വലല്ലടാ, തപ്പിയിട്ടൊരു തന്നെ. അത് ഗൗരമ്യ പിലോപ്പി പിലോപ്പി അത് തുറന്നണിയാൻ പറ്റും. നമ്മളുണ്ടായപ്പോ പരിപാടി നമ്മൾ ചെയ്യില്ല, നമുക്ക് നേരെ വാ നേരെ പോ. ആ അങ്ങോട്ട് വരാം. അവിടെ ഒരു മറ്റേ കരിപ്പിടിന്ന് നോക്കാം നമുക്ക്. കരിപ്പിടി വാസു ഇതിൽ ചൂണ്ടിട്ടോ കേട്ടോ. ഏ ഞാൻ വെറുതെ പറഞ്ഞാ, പറഞ്ഞാൽ ചിലപ്പോ ഞാൻ ഇങ്ങോട്ട് ചൂണ്ടിട്ട് വരാൻ പറയും. എന്താ അവിടെ അറിഞ്ഞ കിട്ടിയിട്ടില്ല. പോടാ പോടാ ആമ്പ നല്ല കിട്ടില്ലെങ്കിൽ വരുമ്പോ നല്ല ഭംഗിയില്ലേ. അതിനെ കൊല്ലണ്ടാ, അതിന് വളർത്താം. പക്ഷേ വീട്ടിൽ നിന്ന് ഒരു ബക്കറ്റ് എടുത്തു കൊണ്ടിരാൻ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആണ് അതിൽ കയറ്റിയിടായിരുന്നു അല്ലേ. ആമ്പ നല്ല കിട്ടില്ലെങ്കിൽ വരുമ്പോൾ നല്ല ഭംഗിയില്ലേ. അതിനെ കൊല്ലണ്ടാ, അതിന് വളർത്താം. പക്ഷേ വീട്ടിൽ നിന്ന് ഒരു ബക്കറ്റ് എടുത്തു കൊണ്ടിരാൻ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആണ് അതിൽ കയറ്റിയിടായിരുന്നു അല്ലേ. കുളത്തിലൊക്കെ കംപ്ലീറ്റ് വളർത്തുമീനാ, നാടൻ മീനൊന്നും ഇല്ല. ഗൗരാമി
നല്ല ഭംഗിയുള്ള ഗൗരമി അല്ലേ. ഗൗരമി അങ്ങനത്തെ മീനുകൾ മാത്രമല്ലോ ഇട്ടോ. ഇതിന് എന്തിനെ എടുക്ക്, ഇതിനെ കൊണ്ടുപോട്ടല്ലേ. ഇങ്ങോട്ടോ. ആയ് പോയാ മച്ചന്മാരെ, ഇതാണ് ഗൗരാമി. നല്ല മീനാണ് കറി, വറുത്ത സൂപ്പർ സാധനം ട്ടോ. വീണ്ടും തരികയാണ് കൊറേ ഗൗരാമിയാണ്. നമുക്കിത് കാണിച്ചു തരാൻ പറ്റാണ്ട് ഇത് കിട്ടിയപ്പോ കാണിച്ചു തന്നല്ലോ. ഇതാണ് ഗൗരാമി. ഇതിനെ വേറെ നാട്ടിൽ പോണെന്ന് എനിക്കറിയില്ല. അതേ എന്താ ഒരു കളറല്ലേ അതി. ഇത് നമ്മള് വറുത്ത നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങള് മീൻ ചൂണ്ടാനൊക്കെ പോകണേ ഇത് കിട്ടാണെങ്കിൽ വറുത്തോളൂ ട്ടാ. അല്ലെങ്കിൽ പൊരിച്ചോളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എറിഞ്ഞോ, അങ്ങോട്ട് എറിഞ്ഞോ. ഇപ്പൊ ചവറ് പോലെ മീൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, എന്റെ കയ്യിൽ ഒരു വിരാലുണ്ട്. ഇതേവിടെ രണ്ട് വിരാലിനെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് വിരാലുകളെ കൂടെ പിടിക്കാം. പറക്കി പറക്കി വയ്യാണ്ടാവുന്ന തോന്നണ കേട്ടാ. കാലുകുപ്പികളുണ്ട്. എന്താ എന്താ ഒരു കൈ കൊണ്ട് മൂന്ന് മീനി പിടിക്കാന്ന് പറഞ്ഞ എളുപ്പല്ല. ആദ്യക്കൂട്ടൻ ആദ്യപ്പൂട്ടൻ ആദ്യപ്പൂട്ടൻ കിട്ടണില്ലല്ലോ അണ്ണന്മാരെ. മൂന്ന് പ്രാലിനെ ഒരുമിച്ച് പിടിക്കാന്ന് പറഞ്ഞാൽ നടക്കണ കേസല്ല. എന്നാലും ഞാൻ നോക്കി നോക്കാം. വഴുക്കലിന്റെ ഉസ്താദ്മാരെ അപ്പോ കുറെ മീൻ കിട്ടിയിട്ടുണ്ട്. മൂന്ന് ബ്രാലിനെ ഒരുമിച്ച് പിടിക്കാനുള്ള ഒരു മത്സരത്തിലാണ് ഞാൻ. കിട്ടോന്നറിയില്ല. ആ അതെ, ഒരു ഗൗരമ ആ ഗൗരമ അല്ലെ. നീട് നോട്ടറാ, കുറച്ച് കഴിഞ്ഞ് എടുക്കാം. പിള്ളേര് വെറ്റെ ചാവില്ലല്ലോ. അതെ, ഇവര് നമുക്ക് ഇന്ന് ഗൗരമി നീർമുട്ടോ. എടുത്തോ ചക്ര. എവിടെ മുട്ട നല്ല അടിപൊളി ഗൗരമി എന്ന് പറഞ്ഞ സാധനം നമ്മള് ഫിഷ് ടാങ്കിൽ ഇടുന്നോട്ടായിരുന്നു. അതിന്റെ ഭംഗിയാണല്ലോ, ഓരോന്നിനും ഓരോ കളർ. നോക്കിയ എന്ത് രസല്ലേ. ഇതിനിപ്പൊരു നമ്മുടെ ഒരു അക്വേറിയത്തിലൊക്കെ പോയിട്ട് മേടിക്കണെങ്കിൽ നല്ല പൈസ, ഇതിനൊക്കെ നല്ല പൈസ വരില്ലേ. അക്വേറിയത്തിലൊക്കെ പോയിട്ട് വരാൻ നല്ല പൈസ വരും. ഇതൊക്കെ ഇപ്പൊ തോടുകളിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ണെങ്കിൽ ചവറ് പോലെയാ, ഇഷ്ടം പോലെ ശക്കർ. ഗൗരു ഗൗരുക്കളൊക്കെ ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരിക്കട്ടെ അവിടെ. ഗൗരു നല്ല ടേസ്റ്റാടാ. ഇത് നല്ല ടേസ്റ്റാണോ. ഞാൻ ആദ്യ കൂട്ടം പറഞ്ഞപ്പോ തള്ളിതാന്ന് വിചാരിച്ചു. കരിമീൻ മാറിക്കണം.
നാടനാണോ? നാടൻ പടകി പടകി മോളോടെ നീ വല ഉള്ളോട് നീന്തണ്ട. ബ്യൂട്ടിഫുൾ അപ്പൊ മീൻപിടുത്തത്തിന്റെ പകുതിയായി. പകുതിയായ മീനുകളെ ഞാൻ നിങ്ങക്ക് വേണ്ടി കാണിച്ചു തരാം കേട്ടോ. ഞെട്ടരിക്ക് വരും. നല്ലൊരു പ്ലേസ് വേണം. ഇവിടെ ഇടാല അതിന്ന് നമുക്ക് ആവശ്യം ഗൗരാമികളാണ്. ഗൗരാമികളെ നമുക്ക് ഇതിലേക്ക് എടുത്തിട്ടിട്ട് ബാക്കിയെല്ലാം നനയ്ക്കണം. ഗൗരാമി ഒരു ഗൗരാമിയുടെ വലിപ്പം കണ്ട ഒരു കരിപ്പിടിയിൽ അത്രയുണ്ട്. നിനക്ക് നേരത്തെ കിട്ടാണെങ്കിലെ കളറ് മനസ്സിലാവണ്ടേ കരിപ്പിടി പോലെ ഉണ്ട്. Super.
നല്ല ഇന്ന് വെച്ചല എന്താണ് പറയൂ ഇതെന്താണ് വേറെ സാധനം ആചരാം ഇതിനെ കടു എന്ന് പറയും കാരി എന്ന് പറയും കാരി കാരി പിന്നെ വീണ്ടും ഒരു നാടനുണ്ട് നിനക്ക് പിടിക്കാൻ പറ്റില്ല രണ്ട് പിലോപ്പി അപ്പൊ നമുക്കിത് വീണ്ടും നമുക്ക് ഇടാം ഒക്കെ ചത്തുപോയി കഴിഞ്ഞാൽ അവർക്ക് ശരിയാവില്ല അപ്പൊ നമുക്ക് വീണ്ടും അതിലേക്ക് ഇട്ടിട്ട് പിന്നെ കുറച്ച് കണ്ട് കാണാം കേട്ടോ ഓക്കെ നല്ല അടിപൊളി ഗൗരാമിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ബക്കറ്റിൽ നിക്ഷേപിക്കാം നിക്ഷേപിക്കാൻ ബാങ്ക് ഡെപ്പോസിറ്റ് കിട്ടിയാ അത് വെള്ളത്തിലും അക്കെടുത്തിട്ടാ നമുക്ക് ഒരു 10-15 ഗൗരാമികള് കിട്ടി പക്ഷേ ഭാഗ്യമില്ല ബക്കറ്റ് കൊണ്ടിറങ്ങള് മുന്നേ ആയിരുന്നു ഇപ്പൊ ഒരു 3-6 ചത്തു കണ്ടില്ലേ നല്ല ഗൗരവം വറുത്തടിക്കാനുള്ള പരിപാടി ഉണ്ടവര് അപ്പൊ ജീവിള്ള തന്നെ നമ്മള് നമ്മുടെ എമ്മിലിനും കുറച്ച് കൂട്ടുകാർക്കൊക്കെ കൊടുക്കും ഓർത്താന്ത ഇപ്പൊ തന്നെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് വറക്കാൻ വേണ്ടിയുള്ള സെറ്റ് ചെയ്യില്ല അപ്പൊ നമുക്കൊരു തവളനെ കിട്ടിയിട്ട് പച്ച തവള അപ്പൊ ഇത് നമ്മുടെ ഒരു സുരക്ഷിത അല്ല എന്താ പറയാ ഇതിൽപ്പെട്ട ഒരു വർഗ്ഗമാണ് നമ്മളപ്പൊ ഇതിനെ ഒരിക്കലും ഇടാൻ പാടില്ല അപ്പൊ നമ്മളതിനെ നമുക്ക് അതിലൊരു കാട്ടിലേക്ക് വിടാം കുഞ്ഞു അപ്പൊ ഇവരൊക്കെ വേട്ടക്കാർക്ക് എന്ത് കിട്ടിയ മീനാണ് കേട്ടോ നമ്മള് റിലീസ് ചെയ്യാൻ പോവാ ആ ഇട്ടോ മക്കളെ മാറ മാറ അപ്പോ ഇന്നത്തെ വേട്ടക്കാരുടെ വേട്ട ഇവിടെ അവസാനിച്ചു അപ്പോ ഇനി വേട്ടകൾ അവസാനിക്കുന്നില്ല ഇന്നത്തെ വേട്ട മാത്രം ഇവിടെ അവസാനിക്കുന്നുള്ളൂ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാം ചെയ്യുക ബൈ ബൈ വീണ്ടും സന്ധിക്കും വരെ വണക്കം.